സംഗീതത്തിന് മാത്രമല്ല രാഷ്ട്രീയത്തിലും സംഗതികളുണ്ട്. അതേ സംഗതി, ഫ്ലെക്സും ബാനറും അതെല്ലാം നീ സെറ്റാക്കിയോ? അതെല്ലാം കൊണ്ട് വെച്ചില്ലയോ? നിനക്കെന്താ സൗണ്ട് ഇല്ലേ? ഒരു രാഷ്ട്രീയക്കാരനാണ്. നീ രാഷ്ട്രീയക്കാരന് എപ്പോഴും നല്ല ഒച്ചയുണ്ടാവണം, അവനൊരു നല്ല പ്രാസംഗികനാവണം, അവൻ എപ്പോഴും നല്ല ഒച്ചത്തിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടാവണം. ഞാൻ ബാനർ കൊണ്ട് വെച്ചു. എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുവച്ചു. കൊണ്ടുവച്ചല്ലോ, വെച്ചു. അതാണ് ഞാൻ ചോദിച്ചത്. ആ, അതിനുള്ള മറുപടി അങ്ങ് പറയൂ. അത് ഒച്ചത്തി പറയണം. മനസ്സിലായോ? ഓ, ശല്യങ്ങളെ കൊണ്ട് ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെ എരിയുന്ന റൊണാൾഡോ. റൊണാൾഡോ, എന്താ നീ വന്ന? എടാ, പിന്നെ വേറൊരു വലിയ സന്തോഷം നിന്റെ അടുത്ത് പറയാനുണ്ട്. എന്തുവാ? നമ്മുടെ അടുത്ത ജില്ലാ സമ്മേളനം വരാൻ പോവാണ്. അതിന് നീ ചിലപ്പോ പ്രസംഗിക്കേണ്ടി വരും. എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. നിനക്കത്ര ശബ്ദമില്ലടാ, ഉറക്കെ പറയടാ. എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. നിനക്ക് പ്രസംഗിച്ചാൽ എന്താ കുഴപ്പം? എഴുതി തന്നാ. പ്രസംഗം, പ്രസംഗം എന്ന് പറയുന്നത് പാട്ട് പോലെ അല്ല. പാട്ട് ഏത് കഴുതയ്ക്കും പാടാം. പ്രസംഗം എന്ന് പറഞ്ഞാൽ അതിൽ പ്രാവീണ്യമുള്ളവർക്കേ പറ്റൂ. ആര് പറഞ്ഞു? അത് കാണാതെ എഴുതി വെച്ച് പഠിച്ച ആർക്കും പ്രസംഗം? അതാണ് സാധാരണ ചെലവന്മാരുടെ ഒക്കെ വിചാരം. പക്ഷെ പ്രസംഗം എന്ന് പറയുന്നത് നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വരണം. അത് പ്രസംഗം എഴുതി കാണാതെ പഠിച്ച ഈസിയായിട്ട് ആർക്കും പറയാൻ പറ്റും. എന്ത്, എന്താണ് പ്രശ്നം? എന്താണ് ആർക്ക് എന്ത് പ്രശ്നം? അല്ല, എന്താ ഉദ്ദേശം നിനക്ക്? പല ഉദ്ദേശമുണ്ട്. എന്താണ് നിന്റെ ഉദ്ദേശം? പാട്ട് പാടാതിരിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അങ്ങനെ തോന്നിയോ? തോന്നി. അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. കൂട്ടാനൊന്നുമില്ല, ഞാൻ പാട്ട് പാടാതിരിക്കണം അല്ലേ? അത് തന്നെ. അങ്ങനെ തോന്നിയെങ്കിൽ അത് തന്നെ. എടാ, കഴിഞ്ഞ ഞങ്ങളെ പാർട്ടി പരിപാടി നീ ഒറ്റയെടുത്തൻ കാരണമാണ് അത് പൊളിച്ച് അപ്പക്കുട്ട സാറിന് മുമ്പിൽ ഞാൻ നാണം കെട്ടത്. അതുകൊണ്ട്? അതുകൊണ്ടാ. അതുകൊണ്ട് അങ്ങനെയുള്ള നീ പോലീസിന്റെ പരിപാടിക്ക് പോയി അവിടെ നീ പാടണ എനിക്കൊന്ന് കാണണോടാ. എടാ, ഞാൻ പാട്ട് പഠിക്കുകയും ചെയ്യും, ഞാൻ പാട്ട് പാടുകയും ചെയ്യും, ഞാൻ സമ്മാനം പിടിച്ചിട്ട് വരുകയും ചെയ്യും. മനസ്സിലായില്ലേ? അത് പൊളിയും. എന്ത് പൊളിയും? കാണിച്ചുതരാം. അത് പൊളിയായിരിക്കാനുള്ള പരിപാടി എനിക്കറിയാം. അതിനെന്താ വേണ്ടത്? ഓ, എനിക്ക് നന്നായിട്ട് അറിയാം. ആയിക്കോട്ടെ. ആവശ്യമില്ലാത്ത പഠിക്ക് നിൽക്കണ്ട. കരകമൊച്ചമ്മ ദേഷ്യപ്പെട്ട് മീശ വിരിച്ചാ പോയേക്കില്ല. എന്റെ മുഖത്തില്ലല്ലോ അത്. എന്ത് മീശ വിട്ടിരിക്കുന്നു? ചെറിയൊരു മിന്നായം പോലെ ഞാൻ കണ്ടു. ഈ പരിപാടി ചെയ്യാൻ നിക്കല്ലേ, ഞാൻ അതേ പറയുന്നുള്ളൂ. അവൻ യേശുദാസാവാൻ നടക്കണം. ആക്കി തരാടാ കച്ചേരി, ഞാൻ പൊളിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ.